ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ കവിത എഴുതുന്നുണ്ട്. എനിക്ക് ആദ്യം കവിത എഴുത്തൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ എഴുതിയൊരു കവിത ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. അപ്പോൾ കണ്ണൻ താമരക്കുളം ഡയറക്ടർ ചെയ്തൊരു പടത്തിൽ അഭിനയിക്കാൻ പോയി. അപ്പോൾ ഹരീഷ് കണാരൻ മ്യൂസിക് ഡയറക്ടറായിട്ടിരിക്കുമ്പം എന്നോട് എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ തന്നെ എന്തെങ്കിലും ഒരു പാട്ടുണ്ടാക്കി പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എഴുതിയൊരു കവിത ഞാൻ പാടി, അത് മലയാള സിനിമയുടെ ലിസ്റ്റിലേക്ക് കയറി. അങ്ങനെ അത് സിനിമയിൽ ഉപയോഗിക്കപ്പെട്ടു എൻ്റെ പാട്ട്. സൂപ്പർ. അത് ഞാൻ പാടിയത്. കിട്ടനെന്നൊരു കുട്ടി, കുട്ടിക്കുണ്ടൊരു പട്ടി, പട്ടിക്കുണ്ടൊരു കുട്ടി, കിട്ടനെന്നൊരു കുട്ടി, അതാണ് 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 കിട്ടന്റെ പട്ടിക്കുട്ടി. ഈ കവിതയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പിഷു ടച്ചുള്ള കവിത. പണ്ട് ഞങ്ങള് സിനിമാല എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്ന സമയത്ത്, എന്റെ തുടക്ക സമയത്ത്, അന്നൊക്കെ ഞാൻ 10 തമാശ പറയുമ്പോൾ 9 എണ്ണം ചീറ്റി പോകുമായിരുന്നു. അതിന് അവർ സിനിമയുടെ ലൊക്കേഷനിൽ പിന്നെ പിന്നെ ആര് മോശം തമാശ പറഞ്ഞാലും അതിന് അത് പിഷു പറയുന്ന തമാശ പോലെയായി പോയെന്നും പറഞ്ഞ് അവർ ഒഴിവാക്കുന്നു. അങ്ങനെ ഒഴിവാക്കുന്ന തമാശകൾക്ക് പിഷു തമാശകൾ എന്നാണ് അവിടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതല്ല, പുള്ളി തലേദിവസം വരും. തലേദിവസം വന്നിട്ട് ഡാൻസ് ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് കുറേ തമാശകൾ പറയും. അപ്പോൾ അതിനകത്ത് വന്നിട്ട് ഡാൻസ് ചേച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അപ്പോൾ ഡാൻസ് ചേച്ചി പറയും, ആ നിന്നോ എന്ന് പറയണമെങ്കിൽ നിൽക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കയറി വീട്ടിൽ പോകും. എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇപ്പോൾ ഒരു ഗ്രാമമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ കല്യാണമാണ്, ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയെ കിട്ടുമെന്ന് ചോദിച്ചു. പാളുടെ പേര് ഞാൻ പറയില്ല. അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ ഞാൻ സംഘടിപ്പിച്ചു, കായും കാലും പിടിച്ചിട്ട് കൊണ്ട ചെന്നു. അപ്പോൾ അവിടെ ചെറിയ ഗാനമേളയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തലേദിവസം വൈകുന്നേരം ആണ് ചെന്നിരിക്കുന്നത്, രാത്രി പരിപാടിക്ക് അത്താഴവൂട്ടെന്നൊക്കെ പറയും. ഗാനമേളയിൽ പുള്ളി ഒരു പാട്ടൊക്കെ പാടി, ഷൈൻ ചെയ്തു, ഞങ്ങൾ എല്ലാവർക്കും സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കറങ്ങിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓട്ടത്തിലാണ്, കൂട്ടുകാരൻ്റെ കല്യാണം ഉണ്ടോ, ഓടി ഇതിന് തിരിച്ചു വന്നപ്പോൾ പുള്ളി ഇന്ന് തബലയടിക്കുന്നു. ആ സെലിബ്രിറ്റി തബലയടിക്കുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിട്ടു. അത് ഞാൻ വിട്ടു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേറെ എന്തോ കാര്യത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ആ സാധനത്തിന് ഒന്ന് തിരിച്ചു കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തി ആളും ചെയ്യുന്ന ചോദിച്ചപ്പോൾ, പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് തേങ്ങ കരണ്ടുന്നു. കഥയൊക്കെ പറഞ്ഞിട്ട് കലാഭവൻ ജോഷിയുടെ കല്യാണത്തിനെ, കലാഭവൻ ജോഷി ചേട്ടനെ മണിയറയിൽ കയറ്റി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചേക്കും കേട്ടോ. അവർ ജോഷി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാ. പിശാരി, നമ്മളെ അവിടെ വെള്ളാടി പാർട്ടി നമ്മളപ്പുറത്തെ വീട്ടിലല്ലേ അരച്ച്, ആരെ ഇങ്ങടേക്ക് വന്നത്, പറയൂ, നീ ഇപ്പം പറയൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചോദ്യം. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ചേട്ടന്, ആരാന്നറിയില്ലേടാ, നമ്മുടെ കൂട്ടുകാർ ആരോ ഇത് ചെയ്തിരിക്കണെ. ഞാൻ ചോദിച്ചു, എന്താ ജോഷി ചേട്ടാ, ആരും അവിടെ പോയിട്ട് കള്ള് കുടിച്ച് വന്നിട്ട് എൻ്റെ മണിയറയിൽ ബെഡിൽ വാള് വെച്ചിരിക്കുകയെന്ന്. ജോഷി അവൻ പെണ്ണുമായിട്ട് ചെന്നിരിക്കുമ്പോഴേ എനിക്ക് ആളറിയാം, ഞാനും പേരും അറിയുന്നില്ല, ആ മണിയറ കയറി മുല്ലപ്പൂ ഇട്ട കട്ടിലെ വാളും വെച്ചിട്ട് മറ്റവൻ പോയി. കാരണം വേറെ ഇവിടെ സ്ഥലമില്ല, ആളില്ലാത്ത ഒരു സ്ഥലം വേണ്ട, കല്യാണം വീടല്ലേ, അവൻ വാള് വെച്ചാൽ ബാക്കി എല്ലാവരും കണ്ടാ നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് മണിയറയിൽ വാള് വെച്ചിട്ട് പോയി. ഇതുപോലെ രാജാ സാഹിബ് ഞാനോട് ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി. അപ്പോൾ കല്യാണത്തിന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുക്കൻ്റെ അപ്പം പറഞ്ഞ്, ഇത് മണിയറക്കട്ടിലാ പുതിയത് തേക്കാ, ഈ പ്രാവശ്യം മേടിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടേക്കാം. അപ്പോൾ രാജാ സാഹിബും ഞാനും കൂടി പറഞ്ഞ്, നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാമെന്നും പറഞ്ഞിട്ട് രാജാ സാഹിബും ഇരുന്ന് ഞാനും ഇരുന്നു മണിയറക്കട്ടിൽ പടാക്ക. അത് മാർത്തിൻ ചേട്ടൻ, ഞങ്ങളൊരു വീട്ടിൽ കൊണ്ട് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കട്ടോ. അപ്പം മഴ പെയ്തു, മഴ പെയ്ത കാരണമാണ് ഞങ്ങളെ അവിടെ ഒരു വീട്ടിലേക്ക് കയറ്റി നിർത്തിയേക്കാണ്. പരിപാടിയൊന്നും ആയിട്ടില്ല. അപ്പം 7 മണി എന്ന് പറഞ്ഞ പരിപാടി ഒരു 9 ആകുമ്പോൾ തുടങ്ങാം. കാരണം അമ്പലപ്പറമ്പിൽ മഴ ഇടിവെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളൊരു വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് എല്ലാവരും ഭയങ്കര ആ വീട്ടുകാരൊക്കെ സ്നേഹമായിട്ട് കുറച്ച് പേരൊക്കെ മിണ്ടി ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങി. സെറ്റിൽ ഇങ്ങനെ ഇരുന്നോ, പിന്നെ കാല് കയറ്റി വെച്ചു, പിന്നെ കിടക്കുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു. അപ്പം എന്തോ ഒരു ക്രിക്കറ്റ് കളി നടപ്പുണ്ട് ആ സമയത്ത് TV. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരിശ്രീ യൂസഫ് ആ ഹൗസ് ഓണറോട് ചോദിച്ചു, ചേട്ടാ ക്രിക്കറ്റിൻ്റെ സ്കോർ അറിയാൻ ഒന്ന് TV വെക്കാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ പറഞ്ഞ്, TV ഓണാക്കിയത് ഇടിവെട്ടി, ആ TV അടിച്ചുപോയി. കിറു കൃത്യം ഓണാക്കുന്നു, ഇടിവെട്ടുന്നു, TV കത്തിപ്പോകുന്നു, ഒരു കരിഞ്ഞ മണം വരുന്നു. പിന്നെ ആ ഉത്സവ പറമ്പിലുള്ള എല്ലാവരും ഞങ്ങളുടെ മ്യൂസിക് പരേഡ് കണ്ട് ചിരിച്ചിട്ട് ഇയാൾ മാത്രം.